നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കർണാടകയിലെ ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. പട്ടടക്കൽ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമൊക്കെയായി നിർമ്മിക്കപ്പെട്ട ഹിന്ദു ജൈന ക്ഷേത്ര കോംപ്ലക്സുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചാളൂക്യരുടെ 2-ാം തലസ്ഥാനം എന്നായിരുന്നു പട്ടടക്കൽ അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇന്ന് പട്ടടക്കലിനെ ലോക ശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നത്. ബദാമി ചാളൂക്യർ തന്നെയാണ് ഇവിടെയും തലസ്ഥാനമാക്കിയത്. ബദാമിയിലെ രാജധാനിയും സൈനിക കേന്ദ്രമൊക്കെ പാറക്കെട്ടുകൾക്ക് മുകളിലായിരുന്നുവെങ്കിൽ ഇവിടെ സമതലത്തിലാണ് അവർ വലിയ നിർമ്മിതികൾ പണിതുയർത്തിയത്. സംഗമേശ്വര ക്ഷേത്രം, വീരപക്ഷ ക്ഷേത്രം, ജൈനക്ഷേത്രങ്ങൾ, കാശി വിശ്വനാഥ ക്ഷേത്രം, ഗളകനാഥ ക്ഷേത്രം, മല്ലികാർജുന ക്ഷേത്രം, പാവനാഥ ക്ഷേത്രം എന്നിങ്ങനെ ചാളൂക്യ വാസ്തുകലയുടെ പ്രാമാണ്യം വിളിച്ചുതരുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ഇതാണ് കാടസിദ്ധേശ്വര ക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണിത്. കൊണാർക്കിലെ ക്ഷേത്രത്തിൻ്റെ ശൈലിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഇതൊരു ശിവക്ഷേത്രമാണ്. വലിയ കൽപ്പാളികൾ കൊണ്ടാണ് ഈ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ശൈവക്ഷേത്രമാണെങ്കിലും ഭിത്തിയിൽ വിഷ്ണുവിൻ്റെ പ്രതിമകളും കാണാം. വൻ കൽപ്പാളികളിലെ കൊത്തുപണികളാണ് പട്ടടക്കലിലെ ക്ഷേത്രങ്ങളെ മറ്റ് ചാളൂക്യ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതിവിസ്തൃതമായ ഒരു സമുച്ചയമാണിത്. ഇവിടെയുള്ള മിക്കവാറും ക്ഷേത്രങ്ങളും അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. കർണാടകയിൽ ആകെയുള്ള 2 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒരെണ്ണമാണിത്. പക്ഷേ ഇവിടേക്ക് അധികം ടൂറിസ്റ്റുകളൊന്നും എത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇതാണ് മല്ലികാർജുന ടെമ്പിൾ. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ നന്ദി മണ്ഡപമാണ്. ദ്രാവിഡിയൻ ആർക്കിടെക്ചറൽ രീതിയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വിക്രമാദിത്യ 2-ാമൻ്റെ 2-ാം രാജ്ഞിയായ ത്രൈലോക്യ മഹാദേവി മുൻകൈയെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇതൊരു ശിവക്ഷേത്രമാണ്. ത്രൈലോക്യേശ്വര എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും കൊത്തുപണികൾ ക്ഷേത്രത്തിലെ എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. നടേശ, ഗജേന്ദ്ര മോക്ഷ എന്നിങ്ങനെ 2 ശില്പങ്ങളാണ് ക്ഷേത്ര കവാടത്തിൽ കാണുന്നത്. ക്ഷേത്ര തൂണുകളിൽ രാമായണ, മഹാഭാരതം, പഞ്ചതന്ത്രം പോലുള്ള പുരാണ കഥകളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിരൂപാക്ഷ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് മുൻപിൽ ഒരു വലിയ സ്തംഭമുണ്ട്. വിക്രമാദിത്യ രാജാവിൻ്റെ വിജയസ്തംഭമാണിത്. പല്ലവന്മാർക്കെതിരെ അദ്ദേഹം നേടിയ വിജയത്തിൻ്റെ വിവരങ്ങളാണ് ഇതിൽ കാണുന്നത്. പട്ടടക്കൽ ക്ഷേത്രങ്ങളിൽ ശില്പകലയിലും ഗാംഭീര്യത്തിലും മുൻപിൽ നിൽക്കുന്ന ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് സമീപത്തായി ഒരു വലിയ ആൽമരമുണ്ട്. അതിന് ചൂട്ടിൽ നിന്നാണ് മലപ്രഭ നദിയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ തുടങ്ങുന്നത്. ക്ഷേത്രത്തിൻ്റെ ദർശനം നദിയിലേക്കോ ജലാശയത്തിലേക്കോ ആയിരിക്കണം എന്ന പുരാണ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്.
മലപ്രഭ നദിയിൽ നിന്ന് കയറി വരുന്നത് തെക്കേ ഗോപുരത്തിലേക്കാണ്. ഗോപുരത്തിൽ നിന്ന് കൃത്യമായി അകലം പാലിച്ച് നന്ദി മണ്ഡപം, അതിനപ്പുറം പ്രധാന ക്ഷേത്രം. ഇങ്ങനെ അളവുകളും വാസ്തുശാസ്ത്രങ്ങളും കൃത്യമായി പാലിച്ച് ഏറ്റവും കൃത്യമായി നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതാണ് നന്ദി മണ്ഡപം. ഈ നന്ദി മണ്ഡപത്തിലും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും ഇപ്പോഴും നിത്യപൂജ നടക്കുന്നുണ്ട്. ഇവിടെ പൂജ നടക്കുന്ന ഏക ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. AD 740-45 ഇടയിലുള്ള കാലത്താണ് വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിതമായത്. വിക്രമാദിത്യ രണ്ടാമൻ്റെ രാജ്ഞി ലോക് മഹാദേവിയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത്. ശില്പങ്ങളാൽ സമ്പന്നമാണ് ക്ഷേത്ര തൂണുകളും ചുവരുകളും. ശിവനും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളും പുരാതന കഥാസന്ദർഭങ്ങളും എല്ലാം ശില്പങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. കാഞ്ചിപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തെയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് മാതൃകയാക്കിയിരിക്കുന്നത്. ഏറ്റവും ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ശിവക്ഷേത്രമാണ് പട്ടടക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രം. ശിവതാണ്ഡവം, മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ ഒരുങ്ങി നിൽക്കുന്ന വാമനമൂർത്തി, ഇങ്ങനെ ഒത്തിരിയേറെ ശില്പങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ചാലൂക്യരുടെ രണ്ടാം തലസ്ഥാനം എന്ന് ഇത് അറിയപ്പെടുമ്പോഴും ഇവിടെ കൊട്ടാരങ്ങളൊന്നും കാണാനില്ല. എന്നാൽ രാജാക്കന്മാരുടെ കിരീടധാരണമൊക്കെ ഇവിടെ വെച്ചായിരുന്നു നടത്തപ്പെട്ടിരുന്നത്. വിക്രമാദിത്യ ഒന്നാമൻ, വിനയാദിത്യ, വിക്രമാദിത്യ രണ്ടാമൻ, വിജയാദിത്യ, കീർത്തിവർമ്മൻ രണ്ടാമൻ എന്നിവരാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പാദരക്ഷകൾ അഴിച്ചു വെച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. തൂണുകളിൽ നിരവധിയായ കൊത്തുപണികൾ കാണാം. അനിപുരുദാചാരി ഗുണ്ട് എന്ന വാസ്തുശില്പിയാണ് ഈ ക്ഷേത്രം ഡിസൈൻ ചെയ്തത്. ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഇത്രയധികം ക്ഷേത്രങ്ങൾ ഇവിടെ എന്തുകൊണ്ട് വന്നു എന്ന് നാം ചിന്തിക്കുമായിരിക്കും. രാജാവുമായി ബന്ധപ്പെട്ട ഓരോ പ്രധാന കാര്യത്തിനും ഉപകാരസ്മരണയായിട്ടാണ് ഓരോ ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചാളൂക്യ രാജവംശത്തിൻ്റെ എക്കാലത്തെയും ശത്രുക്കളായിരുന്നു പല്ലവന്മാർ. പ്രമുഖനായ ചാളൂക്യ രാജാവായ പുലികേശി രണ്ടാമനെ വധിച്ച പല്ലവന്മാരോട് അടങ്ങാത്ത പകയായിരുന്നു ചാളൂക്യന്മാർക്ക്. അതുകൊണ്ടാണ് വിക്രമാദിത്യ രണ്ടാമൻ പല്ലവന്മാരെ കീഴ്പ്പെടുത്തി കാഞ്ചീപുരം പിടിച്ചെടുത്തതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഏറ്റവും മികച്ച ക്ഷേത്രമായ വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിച്ചത്. ഇതാണ് ശ്രീകോവിൽ. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഓരോ ചുവരിലും തൂണിലും റൂഫിലും എല്ലാം കൊത്തുപണികൾ കാണാം. ലോക് മഹാദേവി രാജ്ഞിയുടെ സുഖചികിത്സയും കൊട്ടാര ജീവിതവും ഒക്കെയാണ് ഈ ശില്പങ്ങളുടെ വിഷയം. അത്ഭുതകരമായ ഈ ക്ഷേത്രക്കെട്ടിന്റെ പണി പൂർത്തിയായപ്പോൾ രാജാവ് മുഖ്യ ശില്പിക്ക് റിപുവനാചാരി എന്ന ബഹുമതി കൊടുത്ത് ആദരിച്ചു. ഈ ചരിത്രമെല്ലാം തൂണുകളിൽ പുരാതന കന്നഡ ഭാഷയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മലപ്രഭ നദിയുടെ തീരത്തെ സമതല പ്രദേശമായിരുന്നതുകൊണ്ടായിരിക്കാം ചാലൂക്യ രാജാക്കന്മാരെ ഇവിടെ ക്ഷേത്ര നഗരമാക്കാൻ പ്രേരിപ്പിച്ചത്. ഇതാണ് സംഗമേശ്വര ക്ഷേത്രം. ദ്രാവിഡ ശൈലിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പട്ടടക്കൽ ക്ഷേത്ര കോംപ്ലക്സിലെ വലിയ ക്ഷേത്രങ്ങളിലൊന്നും ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നുമാണിത്. 37 ചാളൂക്യ രാജാവായിരുന്ന വിജയാദിത്യയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇതാണ് ക്ഷേത്രത്തിലെ ഗർഭഗൃഹം. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതാണ് ഗളകനാഥ ക്ഷേത്രം. AD 750 നിർമ്മിതമായ ക്ഷേത്രമാണിത്. രേഖാ നാഗരപ്രസാദ എന്ന ശൈലിയിലുള്ളതാണ് ക്ഷേത്രഗോപുരം. ഉത്തരേന്ത്യൻ ശൈലിയാണത്. വലിയ ശിലാഖണ്ഡങ്ങൾ കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അതിൽ ഗോപുരവും ശ്രീകോവിലും ഉൾപ്പെടുന്ന ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കലത്തറയായി ഈ കാണുന്ന ഭാഗത്തെല്ലാം കെട്ടിടമുണ്ടായിരുന്നതാണ്. അതൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ഈ തറയെല്ലാം ക്ഷേത്രത്തിൻ്റെ ഉൾത്തളത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ തന്നെ ഈ ക്ഷേത്രം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ചാളൂക്യർക്ക് ശേഷം പട്ടടക്കൽ ഉൾപ്പെടുന്ന പ്രദേശം അധീനതയിലാക്കിയവർ ഇവിടുത്തെ പഴയ ക്ഷേത്രങ്ങൾ തകർക്കുകയോ അവയ്ക്ക് ഭാഗികമായ നാശം വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗളകനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. ഈ ശിവലിംഗ പ്രതിഷ്ഠ 1250 വർഷം പഴക്കമുണ്ട്. ഇപ്പോഴും അത് പൂർണ്ണതയോടുകൂടി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിന് മുൻപ് പല കാലങ്ങളിൽ ഇവിടം കൈവശം വച്ചിരുന്ന ഭരണാധികാരികൾ മുതൽ സാമൂഹിക വിരുദ്ധർ വരെ നിർമ്മിതികൾക്ക് കേടുപാട് വരുത്തിയിരുന്നു. ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ചാളൂക്യ ശില്പികൾക്ക് പുറമെ ഉത്തരേന്ത്യൻ കൊത്തുപണിക്കാരെയും വാസ്തുശില്പികളെയും ഇവിടേക്ക് വരുത്തിയിരുന്നു. നല്ലൊരു പുൽമൈതാനത്തിന് നടുവിലായി വളരെ മികച്ച രീതിയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംരക്ഷിക്കുന്നത്.